അത് നിങ്ങൾ എന്തിനാ ഈ ദീനിന്റെ വേഷം സ്വീകരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ രൂപത്തിൽ ജീവിക്കുന്നത്? ലോകത്ത് എത്രയോ മോഡേൺ ചെറുപ്പക്കാരായ ആളുകളുണ്ടല്ലോ, ഫാഷൻ ഭ്രമങ്ങൾ അതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതിൽ അഭിരമിക്കുന്നവരായ ആളുകളുണ്ടല്ലോ, അവരെ പോലെ നിങ്ങൾക്കും എന്തുകൊണ്ട് മാറിക്കൂടെന്ന് സ്വന്തം ഭർത്താവിനോട് ചോദിക്കുന്ന, അതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളുകൾ ലോകത്ത് ഇല്ലാതെയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ വലിയ ഒരു പാഠം നമുക്കുണ്ട്. ആ പാഠം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് ത്വഹ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാര് കുന്ന അസ്വാജി ഔനൻ ലീ, എന്റെ ഭാര്യമാര് മുഴുവനും എനിക്ക് സഹായികളായിരുന്നു. അല്ലാഹു തആല നമ്മുടെ ഭാര്യമാർ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ എല്ലാവരെയും ദീനിന്റെ സഹായികളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത അവിടുത്തെ ഭാര്യമാരുടെ പ്രത്യേകതകളിലൂടെയും അവരുടെ പ്രത്യേകതകളിൽ കൂടിയും ആണ്. നിബിതങ്ങൾ എന്ന ഒരു വ്യക്തിത്വത്തിലൂടെ മാത്രമല്ല, നിബിതങ്ങളുടെ കൂടെയുള്ളവരുടെയും പ്രത്യേകതകൾ നിബിതങ്ങളുടെ പ്രത്യേകതയാണ്. എന്താണ് പ്രത്യേകത? ആ പ്രത്യേകത നിബിതങ്ങളുടെ ഭാര്യമാര് മുഴുവനും നിബിതങ്ങളുടെ സഹായികളായതുപോലെ നിബിതങ്ങളുടെ ഭാര്യമാര് ഒരു നന്മ ചെയ്താൽ അവർക്ക് പ്രതിഫലം ഇരട്ടിയാണ്. നിബിതങ്ങളുടെ ഭാര്യമാർ അവർ ഒരു തെറ്റു വന്നു പോയാൽ ശിക്ഷ ഇരട്ടിയാ. കാരണം അവർ സാധാരണ സ്ത്രീകളല്ല, അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീന. ഇത് ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. യാ നിസാ നബീ, ഓ നബി തങ്ങളുടെ നബി നബിയുടെ ഭാര്യമാരെ, നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റു ചെയ്താൽ അവരുടെ ശിക്ഷ ഇരട്ടിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ അനുസരണമുള്ളവരായാൽ, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ, പ്രതിഫലം അത് ഇരട്ടിയായി നൽകപ്പെടുന്നതാണ്. മാന്യമായ ഭക്ഷണം, മാന്യമായ വിരുന്ന് നാം നിങ്ങൾക്കൊരുക്കി വെച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ലോകത്ത് കഴിഞ്ഞു പോയ ഒരു നബിമാരുടെ ഭാര്യമാരെ പോലെയുമല്ല ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര്. അവർ നന്മ ചെയ്താൽ അവർക്ക് പ്രതിഫലം കൂടുതലാണ്, തിന്മ ചെയ്താൽ ശിക്ഷ കൂടുതലാണ്. അത് പ്രത്യേകം അവരെ ഓർമ്മപ്പെടുത്തിയിട്ട് അവരെ കൂടുതൽ സംസ്കരിച്ചെടുത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ അതാ നബിതങ്ങളുടെ ഭാര്യമാരെ അല്ലാഹു തആല നബിതങ്ങൾക്ക് പ്രത്യേകത നൽകിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാര്, സഹധർമ്മിണികൾ, അവർ നബിതങ്ങളുടെ വഫാത്തിന് ശേഷം വേറെ വിവാഹം ചെയ്യപ്പെടുകയില്ല. ഇത് നബിതങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകതയാണ്. ഞാനിവിടെ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതകളാണല്ലോ, ആ ഖുസൂസിയാത്തുകളിൽ പെട്ട ഒന്നാണ്. വമാ കാനലക്കും മന്തുഹു റസൂലല്ലാ, റസൂലുള്ളേ അള്ളാഹുവിന്റെ ദൂതനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. നിബിതങ്ങൾക്ക് ശേഷം ഒരിക്കലും അവിടുത്തെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ പിന്നീട് വിവാഹം ചെയ്യപ്പെട്ടുകൂടാ.
ഇവിടെ ഞാൻ ഒരു കാര്യം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരോട് പ്രത്യേകം പറയുകയാണ്. നബിതങ്ങളുടെ ഭാര്യമാര്, നബിതങ്ങൾ എന്ന ഭർത്താവ്, ഇത് പ്രത്യേകം ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു ഭാഗം അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലും ഉപദേശത്തിലൊന്നോ ഒരു ഗുണപാഠം എന്ന നിലയ്ക്ക് ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബ ജീവിതത്തെ നാം ഏറെ വായിക്കേണ്ടതുണ്ട് കേട്ടോ, ഏറെ നമ്മൾ ആ ചരിത്രങ്ങൾ വായിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്, ലോകത്ത് ഇന്ന് കുടുംബത്തിൽ കലഹങ്ങൾ പെരുകി വരികയാണ്, തെറ്റുദ്ധാരണകൾ കൂടി വരികയാണ്, സംശയ രോഗികളായ ആളുകൾ പെരുകി വരികയാണ്. ഭർത്താവിന് വിശ്വാസമില്ലാത്ത ഭാര്യ, ഭാര്യയെ വിശ്വാസമില്ലാത്ത ഭർത്താവ്, ഈ ഒരു ശൈലി ലോകത്ത് വർദ്ധിച്ചു വരുന്നതിന്റെ പേരിൽ കുടുംബത്തിൽ കലഹങ്ങൾ രൂപപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചപ്പാട് നമുക്കിതിൻ്റെ ഇടയിൽ രൂപപ്പെട്ട് വരാൻ വേണ്ടി ഞാൻ പറയട്ടെ. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കരുതിയതുപോലെ, പലപ്പോഴും ചിന്തിച്ചതുപോലെ, വിവരമില്ലാത്തതിൻ്റെ പേരിൽ, അറിവില്ലാത്തതിൻ്റെ പേരിൽ ചില ആളുകൾ ലക്ഷ്യമാക്കിയതുപോലെ അതൊരു ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെ ലോകമല്ല, അത് ബാധ്യതകൾ ഏറെ ഏറ്റെടുക്കുന്ന ലോകമാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുടുംബത്തെ പറ്റിയും അവിടുത്തെ കുടുംബക്കാരെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണിത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് വലിയ പാഠങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. എന്താണത്? കുടുംബ ജീവിതത്തിൽ ചില ചെറുപ്പക്കാരായ ആളുകൾ, ചെറുപ്പക്കാരികളായ ആളുകൾ അവരിങ്ങനെ ചിന്തിക്കും അല്ലേ, അവരൊരു ഒരു പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നേ, മാരേജ് കഴിയുന്നതിന്റെ മുന്നേ അവർ ചിന്തിക്കുന്നത് ഈ വിവാഹ ജീവിതം, കുടുംബ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ കേവലം അടിച്ചുപൊളിയുടേത് മാത്രമായ ഒരു ലോകമാണ്, അവിടെ ബാധ്യതകൾ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, ജീവിതത്തിന് രണ്ട് പുറങ്ങളുണ്ട്. ഒന്ന് സമാധാനത്തിൻ്റെതാണെങ്കിൽ ഒന്ന് ദുഃഖത്തിൻ്റെതാണ്. ഒരു കയറ്റം വന്നാൽ ഒരു ഇറക്കം നമ്മൾ കാണാറില്ലേ? ഒരു മല കയറിയാൽ പിന്നെ നമ്മളൊരു ഇറക്കം ഇറങ്ങുന്നില്ലേ? ഇത് ലോകത്ത് നമ്മൾ ഈ പ്രകൃതിയിൽ അനുഭവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് സ്ഥിതി. ചിലപ്പോൾ ചില നേരം വെളുക്കലുകളിൽ പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാറില്ലേ? വല്ലാത്ത ദുഃഖം. എന്നിട്ട് നമ്മൾ എന്താ പറയാ, ഇന്ന് എന്താണ് എനിക്ക് പറ്റിയത്? ചിലര് പറയും ഞാൻ എന്താ കണി കണ്ടതെന്നൊക്കെ ചോദിക്കുക. എന്ത് കണി കാണാനാണ്? എന്ത് കണി കണ്ടു എന്നാണ്? ഈ കാലത്തിന് എന്ത് പറ്റിയെന്ന് കാലത്തെ പഴിക്കുന്ന ആളുകളുണ്ട്. കാലത്തിനൊരു കുഴപ്പമില്ല, കാലത്തിന് കുഴപ്പം നമ്മൾ ഇക്കാലത്തായി പോയി എന്നതാ കുഴപ്പം. നഴീബു സമാനനാ വൽ ഐബു ഫീനാ വമാലി സമാനിനാ ഐബുൻ സിവനാ. ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നാം കാലത്തെ ആക്ഷേപിക്കുന്നു, പക്ഷേ കാലത്തിനൊരു കുഴപ്പമില്ല. വൽ ഐബു ഫീനാ, അഴിബുകൾ ന്യൂനതകൾ മുഴുവനും നമുക്കാണ്. വമാലി സമാനിനാ അഴിബുൻ സിവനാ, നമ്മുടെ കാലത്തിന്റെ ന്യൂനത എന്ന് പറയുന്നത് നമ്മൾ ഇക്കാലത്ത് ജീവിക്കുന്നു എന്നതാണ്. എത്ര ശരിയാണ് എന്ന് നമ്മൾ പലപ്പോഴും ഓർത്തു പോകൂലേ സഹോദരങ്ങളെ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ചിന്തോദ്വീപകങ്ങളായ ഇമാമുൻ ഷാഫിഈ തങ്ങളുടെ വചനങ്ങളിൽ സുപ്രസിദ്ധമാണ് ഈ വചനം എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും വിശദീകരിച്ച് കടക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തിയത് പറഞ്ഞു വന്നത്, അങ്ങനെ ജീവിതത്തിന് രണ്ട് പുറങ്ങളുണ്ട്. അത് കേവലം ശാന്ത സമുദ്രമല്ല മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. കോളിളക്കങ്ങളുള്ള അതേ പർവ്വത സമാനങ്ങളായ തിരമാലകൾ ആർത്തിരമ്പുന്ന ഒരു വലിയ നടുക്കടലിന്റെ കയങ്ങളിലേക്ക് മനുഷ്യൻ ചെന്നു വീഴുന്നത് പോലെ പ്രതിസന്ധികളുടെ കൂരിരട്ടുകളിലൂടെ മനുഷ്യൻ കടന്നു പോകേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയണോ? പ്രതിസന്ധിയിൽ തളരാതിരിക്കാൻ കഴിയണോ? ജീവിതത്തെ നാം നിർവചിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ഇതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. ചില ആളുകളെ കണ്ടില്ലേ നിങ്ങൾ, പുറത്തവർ എത്ര സുസ്മേരവതന്മാരായ ആളുകളാണ്,
അതെ, എത്ര പുഞ്ചിരിക്കുന്നവരാണ്, എത്ര മാത്രം സമാധാനികളാണ്. വീടിന്റെ ഉള്ളുകളിലേക്ക് അവർ കടന്നു ചെന്നാൽ കീരിയെ പോലെ പാമ്പിനെ പോലെ പെരുമാറുന്ന എത്രയോ ആളുകൾ ലോകത്ത് കാണാൻ കഴിയുന്നു. പുറത്തുവരിറങ്ങിയാൽ നല്ല സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളുകൾ, വീടിന്റെ അകത്തേക്ക് കയറിയാൽ ഒരു സമാധാനവുമില്ല. ചിലപ്പോൾ ഭാര്യയായിരിക്കാം, ഭർത്താവിനെ കണ്ടാൽ പിന്നെ കോമരം തുള്ളുന്നു, ഭാര്യയെ കണ്ടാൽ ഭർത്താവിന് കോമരം ഇളകുന്നു എന്ന് പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, പൊറുതിമുട്ടിയ ജീവിതത്തിന്റെ ഉടമകളായി തീരുന്ന എത്രയോ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ജീവിക്കുന്നവരായ ആളുകൾ, ഇവർക്കൊരു വലിയ ഉപദേശം കണ്ടോ? നബിതങ്ങൾ പറയുന്നു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ഉത്തമരാണ്. ഞാൻ എന്റെ കുടുംബത്തിന് ഏറ്റവും ഹൈറായ ആളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ മോശക്കാരനല്ല. നാട്ടിൽ അവൻ എത്ര സൽസ്വഭാവം പ്രകടിപ്പിച്ചാലും അവൻ ഹൈറ എന്നല്ല, ഞാൻ ഏറ്റവും കുടുംബത്തിൽ ഉത്തമ സ്വഭാവക്കാരനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിഷയത്തിനും ദേഷ്യം പിടിക്കൂല എന്നല്ല, ഒരു കാര്യവും ഗൗരവമായി എടുക്കൂല എന്നുമല്ല, ഒരു കാര്യത്തിലും ഗൗരവപ്പെടൂല എന്നുമല്ല. തിന്മയുടെ ലാഞ്ചനകൾ വരുന്നിടത്തു പോലും അതാ ഗൗരവത്തോടെ പറയേണ്ടത് ഗൗരവത്തോടെ പറഞ്ഞ്, ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തി, അതാ എവിടെയും പൊട്ടാതെ പൊളിയാതെ കാര്യങ്ങളെ കൊണ്ട് നടക്കുന്ന ആളുണ്ടല്ലോ. ഈ നല്ല രീതിയെ കുടുംബത്തിന്റെ ഉള്ളിൽ സ്വീകരിക്കാൻ കഴിയണം. അതുകൊണ്ടാ നബിതങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ സ്ത്രീകളോട്, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ഹൈറ് വസിയത്ത് ചെയ്യണേ, ഹൈറ് കൊണ്ട് നിങ്ങൾ ഉപദേശിക്കണേ. നബിതങ്ങൾ ഒന്നുകൂടി പറയുന്നു, ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ. നിങ്ങളുടെ അരികിൽ വന്ന ഭാര്യമാരാണല്ലോ, അവരിന് ഏത് അടിമത്തത്തിലും ആയിക്കൊള്ളുമെന്ന ചിന്താഗതി ഒരു പുരുഷന് വരാൻ പാടില്ല. അവർക്ക് വേണ്ടിയുള്ള ബാധ്യതകൾ നിർവഹിച്ചോ, കടമകൾ നിർവഹിച്ചോ എന്ന ചിന്തകളും ഭയവും പേടിയും നിനക്ക് വേണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാത്ത എത്രയോ ആളുകൾ ലോകത്ത് ഇല്ലാതെയല്ല, ഒരു നിലക്കും അത്തരം ചിന്താഗതികളൊന്നുമില്ലാത്തവരായ ആളുകൾ, ഭാര്യ എന്തായാലെന്ത്, കുടുംബം എന്തായാലെന്ത്, ഞാൻ എന്റെ കാര്യം എന്ന് മാത്രം ചിന്തിക്കുന്നവരായ ആളുകൾ, ഇവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ലയുൻഫിഖു സഅതിം മിൻ സഅതിഹി, വിശാലത അല്ലാഹു നൽകിയ ഒരു മനുഷ്യനാണോ അവൻ കുടുംബത്തിൽ വിശാലത ചെയ്യണമെന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പുരുഷന്മാരോട്, പുരുഷന്മാരായ ആളുകൾ ചിലപ്പോഴൊക്കെ ഭാര്യമാർക്ക് നിങ്ങളുടെ മേൽ അവർ ചെയ്തു തരേണ്ടുന്ന കുറെ ഹക്കുകളുണ്ട് എന്ന് മാത്രം കേട്ടിട്ട് നിങ്ങളൊരു അധികാരികളാണ് എന്ന് മാത്രം ആലോചിച്ചു പോകണ്ട, നിങ്ങളുടെ കീഴിലുള്ള കുറെ അടിമകൾ എന്നൊന്നും കരുതി പോകണ്ട. അള്ളാഹുവിന്റെ ഖുർആനാ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാ സാമ്പത്തിക രംഗത്ത് വിശാലത റബ്ബ് നൽകിയിട്ടുണ്ടോ, കുടുംബത്തിൽ വിശാലത ചെയ്യണേ. പോരാ, വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ്, എന്നാൽ ഞെരുക്കക്കാരനായ ആള്, അത്രയേറെ അഭിവൃദ്ധി ഇല്ലാത്തയാള്, ആ ആളാണോ അവൻ ചെയ്യേണ്ടത് അവന് അല്ലാഹു നൽകിയതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ, അവൻ വിനിയോഗിക്കട്ടെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ സയജ്അലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്രാ. ഇപ്പൊ ഞെരുക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞെരുക്കത്തിൽ തന്നെയായിരിക്കും ഞാൻ കാലാകാലവും എന്ന് നിങ്ങൾ കരുതി പോകല്ലേ. അല്ലാഹു ഒരു പ്രതീക്ഷ നൽകുന്നത് കണ്ടോ നിങ്ങൾ, സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്രാ, ഞെരുക്കമാണോ പിന്നീട് വരാനുണ്ട് എളുപ്പം, പിന്നീട് വരാനുണ്ട് വിശാലത, പിന്നീട് വരാനുണ്ട് സമ്പന്നത. ഇതും റബ്ബിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞപ്പോ ദീനിന്റെ ചില നിർദ്ദേശങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നന്നാകുമെന്ന് കരുതിയിട്ട് പ്രത്യേകം എടുത്തു പറയുകയാണ്. രണ്ട് ഭാഗത്തുമുണ്ട് ബാധ്യതകൾ.
ഇതിങ്ങനെ കേട്ടിട്ട് സഹോദരിമാര് ഇനിയിപ്പോ ഞങ്ങള് ഭർത്താക്കന്മാരെ മേലെയാണ് എന്നങ്ങനെയും കരുതി പോകണ്ട. ഞങ്ങൾ ഭർത്താക്കന്മാരുടെ അധികാരം അവരുടെ മേൽ ഞങ്ങൾക്കാണ് അധികാരം എന്നും ചിന്തിക്കുന്ന അവസരങ്ങളും സാഹചര്യങ്ങളും വന്നു പോകണ്ട. എന്താണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഇന്നലി നിസായിക്കും അലൈക്കും ഹഖാ വലക്കും അലാ നിസായിക്കും ഹഖാ. പുരുഷന്മാരെ, നിങ്ങൾക്ക് സ്ത്രീകളുടെ മേൽ അവകാശങ്ങളുണ്ട്. സ്ത്രീകളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേൽ അവകാശം ഉണ്ട്. രണ്ട് വിഭാഗത്തിനും കിട്ടേണ്ടുന്ന അവകാശങ്ങളുണ്ട്, രണ്ട് വിഭാഗത്തിനും നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഫഅമ്മാ ഹഖുകും മഅലാ നിസായിക്കും, നിങ്ങൾക്ക് അതേ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അവകാശം, ആ അവകാശം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ലോകത്ത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. നബി തങ്ങൾ എത്ര നൂറ്റാണ്ട് മുമ്പാ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുകയാണ്, അല്ലാ യുവത്തി അഫുറുഷക്കും മൻ തക്റഹൂൻ വ അല്ലാ യഅദന ഫീ ബുയൂതികും ലിമൻ തക്റഹൂൻ. നിങ്ങളുടെ വിരിപ്പുകളിൽ പുരുഷന്മാരെ, നിങ്ങളുടെ വീടുകളിൽ അതേ അന്യരായ ആളുകൾ, അവർക്ക് ഏതെങ്കിലും ഒരു നിലയിലുള്ള സ്ഥാനങ്ങളും സമ്മതങ്ങളും അവകാശങ്ങളോ നൽകാതിരിക്കുക എന്നത് സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ബാധ്യതയാണ്, സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ്. അതേ, അങ്ങനെയുള്ള ഒരു അന്യനും നിങ്ങളുടെ വീടിൽ ചാൻസ് കൊടുത്തുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, وَأَمَّا حَقُّكُمْ عَلَيْهِنَّ أَن تُحْسِنُوا إِلَيْهِنَّ فِي طَعَامِهِنَّ وَفِي كِسْوَتِهِنَّ. നിങ്ങൾ ചെയ്യേണ്ടുന്ന, സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളിൽപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്, അവരുടെ ഭക്ഷണത്തിൽ നിങ്ങൾ നന്മ ചെയ്യണോ, അവരുടെ വസ്ത്രങ്ങളിൽ നന്മ ചെയ്യണോ, അഥവാ അവർക്ക് മാന്യമായ ഭക്ഷണവും വസ്ത്രവും നൽകണമെന്നത് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിജയികളായ സ്ത്രീകളെ പറ്റിയിട്ട് വിശദീകരിച്ച കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്, സഹോദരിമാരെ, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ, അഞ്ച് നേരത്തെ നിസ്കാരം സ്ത്രീ നിസ്കരിച്ചു കഴിഞ്ഞാൽ, റമദാനിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ, നിർബന്ധ ബാധ്യതകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, വഹസ്വനത്ത് ഫർജഹാ, അവരുടെ ഗോപ്യമായ ഭാഗങ്ങളെ അവർ സുരക്ഷിതമാക്കിയാൽ, അവരുടെ ഭർത്താക്കന്മാരെ അനുസരിച്ചാൽ, അവൾ സ്വർഗത്തിന്റെ വാതിലുകളില്ലേ, നിരവധി വാതിലുകളില്ലേ, ആ വാതിലുകളിൽ ഏത് വാതിലാണോ സ്വർഗത്തിലേക്ക് കടക്കാൻ അവൾ തിരഞ്ഞെടുക്കുന്നത്, ആ വാതിലിലൂടെ സ്വർഗത്തിൽ അവൾക്ക് കടക്കാൻ വളരെ എളുപ്പം തന്നെ. ആ എളുപ്പത്തിന്റെ വഴി എന്താ? നബി തങ്ങൾ പറയുന്നത്, നിർബന്ധ ബാധ്യതകൾ വീട്ടിക്കോ, ഗോപ്യമായ ഭാഗങ്ങളെ സുരക്ഷിതമാക്കിക്കോ, ഭർത്താവിനെ അനുസരിച്ചോ, ഭർത്താവിനെ ഭരിക്കുന്ന ശൈലികൾ, ആ ശൈലികളും സ്ത്രീകൾക്ക് പാടില്ല. എന്ന് പറഞ്ഞാൽ കേവലം ഭർത്താവ് ഒരു റബ്ബർ സ്റ്റാമ്പായി പോകുന്നു, ഒരഭിപ്രായത്തിനും വിലയില്ല, ഒരു ന്യായവും പറഞ്ഞുകൂടാ, അപ്പോഴേക്ക് തലയുടെ മുകളിൽ കയറിയിട്ട് കൊത്തുന്ന രൂപത്തിലേക്ക് വരാനും പാടില്ല. പരസ്പരമുള്ള കൂടിയാലോചനകൾ, പരസ്പരമുള്ള ആലോചനകൾ, എന്നാൽ ഭർത്താവ് ഞാനാണ് അധികാരസ്ഥനെന്ന് കരുതിയിട്ട് സർവ്വ തീരുമാനങ്ങളും അടിച്ചേൽപ്പിച്ചിട്ട് ബുദ്ധിമുട്ടുകളും വരാൻ പാടില്ല. ഇത് ദീനിന്റെ ഒരു ചിട്ടയാണ്, ദീനിന്റെ ഒരു സംസ്കാരമാണ്, ലോകത്ത് നിബിധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ആശയമാണ്, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നിട്ട് നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സലാസുൻ ലാ തുഖബലു ലഹും സലാ, മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല, വലാ തസ്അദു ലഹും ഇല സമാഇ ഹസനാ, ഒരു നന്മയും അവരുടേത് അല്ലാഹുവിങ്കലേക്ക് എത്തൂല, ഒരു നന്മയും അല്ലാഹുവിങ്കലേക്ക് എത്തൂല. അങ്ങനെ മൂന്ന് കൂട്ടം ആളുകളുണ്ട്. ഒരു വിഭാഗം ആരാണ്? അൽ അബ്ദുൽ ആബിഖ്,
ഉടമയിൽ നിന്ന് ഒളിച്ചോടിയ അടിമയാണ്, ഉടമയിൽ നിന്ന് ഒളിച്ചോടിയ അടിമയാണ്. ആ അടിമ തിരിച്ചു വരുന്നത് വരെ അവൻ നിഷ്കരിച്ചാലും നൊമ്പെടുത്താലും സൽക്രമം ചെയ്താലും അല്ല സ്വീകരിക്കൂല. രണ്ടാമത്തെ കക്ഷിയെ ശ്രദ്ധിച്ചോ, വൽ മർഅത്തു സാഹിത്തു അലൈഹാ സൗജുഹാ ഹത്താ യർളാ. ഭർത്താവിന്റെ തൃപ്തി, ഭർത്താവിന്റെ അതൃപ്തി, ഭർത്താവിന്റെ കോപം, ആ കോപം പിടിച്ചുപറ്റിയ അവരെ അനുസരിക്കാത്തതിന്റെ പേരിൽ, ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തപ്പോ, നന്മകൾ പറഞ്ഞുകൊടുത്തപ്പോ അതേ സ്വീകരിക്കാതെ മാറി നിന്നതിന്റെ പേരിൽ, ഭർത്താവിനോട് അനുസരണക്കേട് കാട്ടിയതിന്റെ പേരിൽ ഒരു ഭർത്താവിന്റെ അതൃപ്തിയെ നേടിയിട്ടുണ്ടോ? ആ ഭർത്താവിന്റെ തൃപ്തി തിരിച്ചു പിടിക്കുന്നത് വരെ അവളുടെ കർമ്മങ്ങൾ അല്ല സ്വീകരിക്കൂല. മൂന്നാമത്തെ കക്ഷി ലഹരി പിടിച്ചവനുണ്ടല്ലോ, മസ്ത് പിടിച്ചവനുണ്ടല്ലോ, ആ മസ്ത് പിടിച്ചവന്റെ മസ്തിൽ നിന്ന് മോചിതനാകുന്നത് വരെ, ലഹരിയുടെ ഒരംശം ശരീരത്തിൽ നിലനിൽക്കെ അവന്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കെ ഒരൊറ്റ കർമ്മവും നല്ല സ്വീകരിക്കൂല. നിസ്കരിച്ചത് കൊണ്ടോ, നോമ്പെടുത്തത് കൊണ്ടോ, ഹജ്ജ് ചെയ്തത് കൊണ്ടോ, ഓ മനുഷ്യ നിന്റെ ശരീരത്തിൽ ലഹരിയുടെ അംശങ്ങളുണ്ടോ, നിന്റെ കർമ്മങ്ങൾ അല്ല സ്വീകരിക്കൂല. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നബി തങ്ങളുടെ ഉപദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ജീവിത വിജയത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, ഭാര്യ ഭർത്താവിനോട് ആലോചിച്ച്, ഭർത്താവ് ആലോചിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഭാര്യയോട് ആലോചിച്ച് ചിലതൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, താങ്ങാൻ കഴിയില്ല, അവരുടെ മനസ്സിന് കട്ടിയുണ്ടാകില്ല. നിന്റെ ടെൻഷൻ മുഴുവനും ഒരു പക്ഷേ ഭാര്യയുടെ മുന്നിൽ ഇറക്കി വെച്ചാൽ അവരുടെ മനസ്സ് തന്നെ തകർന്നു പോകും. അപ്പൊ എത്ര പറയാൻ പറ്റും അവളുടെ മുന്നിലെന്ന് ആലോചിച്ചുകൊണ്ട് പരസ്പര ധാരണകളിൽ എത്തേണ്ടുന്ന കാര്യങ്ങളിൽ ധാരണയിലെത്തി അവരും ചില തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടവരാണ് എന്ന ചിന്ത ഭർത്താക്കന്മാരായ ആളുകൾ, കുടുംബനാഥന്മാരായ ആളുകൾ അവരും പുലർത്തിയിട്ട് പരസ്പരമുള്ള ഒരു സ്നേഹത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ആശയത്തെ കുടുംബത്തിന്റെ ഉള്ളിൽ നടപ്പിലാക്കിയാൽ ഇത്ര മധുരതരമായൊരു ജീവിതം വേറെ ഇല്ലേ ഇല്ല. അതാണ് ത്വഹാ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മുന്നിൽ നടപ്പിലാക്കിയ മാതൃക. സഹോദരിമാരെ, അതിനേറ്റവും വലിയത് ക്ഷമയാണ് അനിവാര്യമെന്ന് പറയുന്നത്. ക്ഷമിക്കുകയാണ് വേണ്ടത്. ആര് ക്ഷമിക്കണം? ചിലപ്പോൾ ഭാര്യയേറെ ക്ഷമിച്ചു കൊടുക്കേണ്ടി വരും. ഭർത്താവിൽ നിന്ന് ഒരു ദേഷ്യം വരുമ്പോ, ഒരു ദൂഷ്യത കാണുമ്പോ അവിടെ ക്ഷമിച്ചും സഹിച്ചും അവിടെ അതാ ചെറിയ രൂപത്തിൽ തീപ്പൊരികൾക്ക് വീണ്ടും അവിടെ ആളിപ്പടരാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ചിലപ്പം മിണ്ടാതെ ഇരുന്നു കൊടുത്ത് അതേപോലെ ഒരു ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ അതേ സ്വഭാവക്കേട് കാണുമ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് സഹോദരാ ആ കുടുംബത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സാഹചര്യത്തെ തകർത്തു കളയുന്നതിന് പകരം എന്നേറെ ക്ഷമിക്കുന്ന സഹിക്കുന്ന ഭാര്യയെ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ക്ഷമിച്ച് സഹിച്ചു കൊടുക്കണ്ടേ എന്ന ആലോചന ഈ ഭാഗത്തും ഭർത്താക്കന്മാരെ പുരുഷന്മാരെ നിലനിർത്തിയാല് അതേ കാറ്റുകൾ വരുമ്പോ തിരമാലകൾ അഞ്ഞു വീശുമ്പോൾ ആ തിരമാലകളിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന തോണിയുടെ ഇരുഭാഗത്തും ഇരിക്കുന്ന ആളുകൾ ഒരുപോലെ തുഴഞ്ഞിട്ട് ഈ തിരമാലയെ മുറിച്ചു കടക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒരു ഭാഗത്തുമെല്ലാം തളർന്നു പോയിട്ട് നിന്റെ തുഴയൊന്നെടുത്തു വെച്ചാൽ ഏതെങ്കിലും ഒരിടത്തു നിന്നുകൊണ്ടുള്ള തുഴച്ചില് കൊണ്ട് ഈ തിരമാലയെ മുറിച്ചു കടക്കാനും അഭിമുഖീകരിക്കാനും കഴിയൂല.
അതുകൊണ്ട് രണ്ട് ഭാഗവും ഒരുപോലെ പ്രതിസന്ധികൾ തരണം ചെയ്ത് സന്തോഷങ്ങൾ പങ്കുവെച്ച് സന്താപങ്ങളിൽ പങ്കാളികളായി സ്നേഹത്തിന്റെ അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ വരുമ്പോ കുടുംബ കലഹമില്ല, കുടുംബത്തിൽ കുഴപ്പങ്ങളില്ല. അതൊരു മധുരതരമായ അനുഭവമായി അനുഭവപ്പെടുന്നു. അല്ലാഹു ഹബീബായ നബി തങ്ങളുടെ ബറക്കത്തുകൊണ്ട് ആ കുടുംബ ജീവിതം നമുക്ക് തരുമാറാകട്ടെ. ആ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രത്യേകത കണ്ടോ നിങ്ങൾ? അവിടുന്ന് ഖിയാമ നാളിലും നേതാവ് തന്നെ. ഇവിടെ മാത്രമല്ല, അവിടെയും നേതാവ് നബി തങ്ങൾ തന്നെ. ദുനിയാവിൽ മാത്രമല്ല, സർവ നബിമാരും നബിമാരുടെ ഉമ്മത്തും ആദം നബി അലൈഹിസ്സലാത്തു വസലാമും അതേ അവരുടെ സന്തതികൾ മുഴുവനും എന്റെ ലിവാഇന്റെ എന്റെ കൊടിയുടെ കീഴിലാണ്. ആ നിലയ്ക്ക് നേതൃത്വം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന നേതാവാണ് അന സയ്യിദു വലദി ആമദും, അന സയ്യിദു വുൽദിയാദും. ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. അതേ അന സയ്യിദുന്നാസ് യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ ഞാൻ ജനങ്ങളുടെ നേതാവാണ്. ഇങ്ങനെ നേതൃത്വം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, എവിടെയും നാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ. ആ വിധത്തിൽ നേതൃത്വം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രത്യേകതകൾ നൽകപ്പെട്ട അവർണനീയമായ വിവരിച്ചു തീരാൻ കഴിയാത്ത അനിർവചനീയമായ ഒരു ലോകത്തെ വിശാലമായ സാഗരം മുഹമ്മദുനിൽ മുസ്തഫ ഫഖന്നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദനൂഹു ഫീ ഇൽമിൻ വലാ കർമി. എല്ലാവരെക്കാളും മേലെ നിൽക്കുന്ന തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ തിരുശഫാഅത്ത് പാരത്രിക ലോകത്ത് അനുഭവിക്കാൻ, ദുനിയാവിൽ വെച്ച് അനുഭവിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. റഹ്മാനെ അവിടുത്തെ ലിവാ ഉൽ ഹംദ് എന്ന കൊടിയുടെ കീഴിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണം തമ്പുരാനെ. ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاصدع بما تؤمر وأعرض عن المشركين إنا كفيناك المستهزئين الذين يجعلون مع الله إلها آخر فسوف يعلمون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين
والحمد لله رب العالمين وما حوى الخوار من خير ومن كرم وكل طرف من الكفار عنه عمي فالصدق في الغار والصديق لم يرما وهم يقولون ما بالغار من أرمي ظن الحمام وظن العنكبوت على خير البرية لم تنسج ولم تحمي وقاية الله أغنت عن مضاعفتي من الدروع وعن علم من الأطم സമാദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നൂറെ മദീനയുടെ നാലാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ചു കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാളെ നമ്മുടെ പരിപാടിയുടെ സമാപന ദിവസം കൂടിയാണ്. ധാരാളം നൂറെ മദീനകളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തആല നിരവധി ഖൈറുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ വന്ദ്യരായ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങളവറുകൾ നമുക്ക് ദുആ ചെയ്തു തന്ന് നാം പരിപാടിയുടെ തുടക്കം കുറിക്കുകയുണ്ടായി. നൂറെ മദീനയുടെ പതാക ആദ്യമായി നാം ബാലുശ്ശേരിയിൽ നിന്ന് പരിപാടി തുടങ്ങിയ സമയത്ത് പതാക ഉയർത്തി ഈ പരിപാടിയെ സമൂഹത്തിന് സമർപ്പിച്ച ആദരണീയരായ സയ്യിദവറുകൾ, അല്ലാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകളിൽ ഇനിയും നമുക്ക് മഹാനവറുകളുടെ ദുആകളിൽ സംബന്ധിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. നാം അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും പ്രത്യേകതകളും വിവരിക്കുകയും ആ വിവരണങ്ങളിൽ നിന്നും നബിതങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് നൂറെ മദീനയുടെ ഓരോ ദിവസങ്ങളും നമുക്ക് ലഭിക്കുന്നത് എന്നത് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ഹബീബിനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരവസരവും വേദിയുമാണ്. അള്ളാഹു ആ നിലക്ക് തന്നെ നൂറെ മദീനകളെ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ ഇന്ന് ആദ്യമായി ഇന്നലെ തുടങ്ങിവച്ച ഒരു വിഷയത്തിൻ്റെ ഒരല്പഭാഗവും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഇസ്മത്ത് സുരക്ഷിതത്വമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സുരക്ഷിതത്വം അവരുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും വരാതെ മറന്നുകൊണ്ടും പിഴവിലായും യാതൊരു അബദ്ധങ്ങളും വരാതെ
അള്ളാഹു അവർക്ക് കാവൽ നൽകുന്നു, സുരക്ഷിതത്വം നൽകുന്നു എന്നതാണ്. ആ സുരക്ഷിതത്വത്തിൻ്റെ കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അള്ളാഹു നൽകിയത്, ജനങ്ങളിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് നബി തങ്ങൾക്കുള്ള സുരക്ഷിതത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിബിധങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കുക എന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു വലിയ സുരക്ഷിതത്വം അള്ളാഹു തആല നിബിധങ്ങൾക്ക് നൽകി ആദരവ് കൊടുക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനം, ഈ സുരക്ഷിതത്വത്തിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാബലിന് വേണ്ടി സ്വഹാബിമാരിൽ ചിലരെ നിയമിക്കുകയും നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തു എന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരുന്നു, വല്ലാഹു യഅസ്മുക മിനന്നാസ്, അള്ളാഹു അങ്ങയെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും, സുരക്ഷിതനാക്കും എന്ന പ്രഖ്യാപനം. ആ പ്രഖ്യാപനം വരുന്നതോടുകൂടെ പിന്നീട് വേറെ ഒരു നിലക്കുമുള്ള കാവലിൻ്റെയോ വേറെ ആരെങ്കിലും സംരക്ഷണം ഏറ്റെടുക്കേണ്ടതിൻ്റെയോ യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരത്തിനും പരിപൂർണമായ സുരക്ഷിതത്വം ലഭിച്ചു എന്നത് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ചരിത്രങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നേ ലോകത്ത് വന്ന പ്രവാചകന്മാരായ ആളുകൾ ധാരാളം പരിഹസിക്കപ്പെടുകയും അവര് കളവാക്കപ്പെടുകയും ചെയ്ത സാഹചര്യങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. ലോകത്തെ എല്ലാ പ്രവാചകന്മാരും പ്രബോധകന്മാരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അവരാക്ഷേപിക്കപ്പെടുക, അവർ പരിഹസിക്കപ്പെടുക, അവർ ചീത്ത കേൾക്കേണ്ടി വരിക എന്നെല്ലാം പറയുന്നത്. وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَحَاقَ بِالَّذِينَ سَخِرُوا مِنْهُمْ مَا كَانُوا يَسْتَهْزِئُونَ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, അങ്ങയുടെ മുമ്പ് ധാരാളം പ്രവാചകന്മാർ അവർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരിഹസിക്കപ്പെട്ടതിന് ഫലമായി അവരുടെ സമൂഹത്തിന് വലിയ നാശങ്ങളും നഷ്ടങ്ങളും അതും ഉണ്ടായിട്ടുണ്ട്. وَلَقَدْ كُذِّبَتْ رُسُلٌ مِّن قَبْلِكَ فَصَبَرُوا عَلَى مَا كُذِّبُوا وَأُوذُوا حَتَّى أَتَاهُمْ نَصْرُنَا. അങ്ങയുടെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അവര് കളവാക്കപ്പെട്ടു, അഥവാ നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരല്ല എന്ന് പറയുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. എന്താണ് അവർ ചെയ്തത്? فَصَبَرُوا. ആ പ്രവാചകന്മാർ ക്ഷമ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്, പരിപൂർണമായും ക്ഷമിക്കുകയാണ്. വഊദു, അവർ പ്രയാസപ്പെടുത്തപ്പെടുന്ന ചുറ്റുപാടുകളുണ്ടായി, വളരെയധികം പ്രയാസപ്പെടുത്തലുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ. ഹത്താ അതാഹും നസ്റുനാ, നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നത് വരെ വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിന്റെ പ്രവാചകന്മാര് ലോകത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ, ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്ന് അങ്ങേക്ക് ഇതാ വിവരങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. ആ വിവരങ്ങൾ അങ്ങേക്ക് നൽകപ്പെട്ടത് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പരീക്ഷിക്കപ്പെടുകയും പ്രതിസന്ധി നേരിടുകയും പരിഹസിക്കപ്പെടുകയും കഷ്ടപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്നതിലൂടെ, ആ ചരിത്രങ്ങൾ അറിയുന്നതിലൂടെ അങ്ങയുടെ ഹൃദയത്തിന് സ്ഥിരത ലഭിക്കാൻ, ഉറപ്പ് ലഭിക്കാൻ,
ശാന്തി ലഭിക്കാൻ വേണ്ടി കൂടിയാണ്. അത് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, അങ്ങയെ പരിഹസിക്കുന്ന ആളുകൾ അവരെ നാം മതിയാക്കും, അവരെ നാം അവരുടെ പരിഹാസം അത് മതിയാക്കുക തന്നെ ചെയ്യും, അത് നിർത്തിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല നിർത്തിക്കുകയാണ്. എങ്ങനെയാണ് നിർത്തിക്കുന്നത്? ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഖുറൈശികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നവരായ ആളുകൾ വലീദ് ഇബ്നു മുഗീറ, അസ്വദ് ഇബ്നു അബ്ദ് യഗൂസ്, അസ്വദ് ഇബ്നു മുത്തലിബ്, ഹാരിസ് ഇബ്നു ഐതല സഹ്മി തുടങ്ങിയിട്ടുള്ള ആളുകൾ, അവർ അല്ലാഹുവിന്റെ റസൂലിനെ നിരന്തരം പരിഹസിക്കുന്ന ആളുകളാണ്, ആക്ഷേപിക്കുന്ന ആളുകളാണ്. അവരുടെ പരിഹാസം അല്ലാഹു തആല അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യുകയാണ്. അങ്ങനെ കൈകാര്യം ചെയ്തതിന്റെ പേരിൽ അവർ പിന്നീട് കൊടിയ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിച്ച് ലോകത്ത് വളരെ നിന്ദ്യരായി നിസ്സാരരായി മരണമടയുന്ന ലോകത്തോട് വിട പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. വലീദ് ഇബ്നു മുഗീറ അദ്ദേഹം ഒരു അമ്പ് അദ്ദേഹത്തിന് ഏൽക്കുകയാണ് ഉണ്ടായത്. അമ്പ് ഏറ്റതിന്റെ പേരിൽ അദ്ദേഹം വളരെയധികം പ്രയാസപ്പെടുകയും പൊളഞ്ഞു പൊളഞ്ഞ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയല്ല. അതുപോലെ നിങ്ങൾ നോക്കൂ, അസ്വദ് ഇബ്നു മുത്തലിബ് അദ്ദേഹത്തിന്റെ കാല്, അദ്ദേഹം ആളുകളെ വിളിച്ചിട്ട് പിന്നെ അങ്ങനെ പറയാൻ, അലാ തദ്ഫഉന അന്നി, അലാ തദ്ഫഉന അന്നി, എന്നിൽ നിന്ന് നിങ്ങൾ ഈ വ്യക്തിയെ തടയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇയാൾ എന്നെ തന്നിൽ നിന്ന് തടയുന്നില്ലേ? കാരണം ഒരു മുള്ളുകൊണ്ട് എന്റെ കണ്ണിന് കുത്തിയിട്ട് എന്റെ കണ്ണിദ്ദേഹം ഇതാ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ തടയൂ എന്ന് ഈ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്. അസ്വദ് ഇബ്നു മുത്തലിബ് വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് ജനങ്ങൾ പറയുന്നു, ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ, ആരെയാണ് ഞങ്ങൾ തടയേണ്ടത്, ആരെ തടയാനാണ് ഞങ്ങൾ, ആരെ തടയണം? ആ മനുഷ്യൻ അതേ വിധത്തിൽ കണ്ണു കാണാതവനായി തീർന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകുന്ന വിശദീകരണമാണ് തഫ്സീറിൽ നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും. ഇങ്ങനെ ഓരോരുത്തരും, അതിൽ അസ്മദ് ഇബ്നു അബ്ദ് യഗൂസ് ആകട്ടെ, അദ്ദേഹത്തിന്റെ തലയിൽ നിന്നൊരു പ്രത്യേക ദ്രാവകം പുറത്തേക്ക് വരികയാണ്. ആ പുറത്തു വന്ന ദ്രാവകം അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അതിന്റെ ഏറ്റവും മോശമായ വാസന, ആ വാസന മറ്റുള്ള ആളുകൾക്കും സഹിക്കാൻ കഴിയുന്നില്ല, പരീക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ വേറൊരു ഭാഗത്ത് ഹാരിസോ, ആ ഹാരിസിന്റെ വയറിൽ, ഉദരത്തിൽ ഒരു പ്രത്യേക രോഗം പിടിപെടുകയാണ്. ആ രോഗത്തിന്റെ പേരിൽ ആ മനുഷ്യനും ലോകത്തോട് വിട പറയുകയാണ്. അങ്ങയെ ആക്ഷേപിക്കുന്ന, അങ്ങയെ പരിഹസിക്കുന്ന ആളുകൾ, അവരെ നാം മതിയാക്കുക തന്നെ ചെയ്യും. അവരുടെ പരിഹാസങ്ങൾ അവർ നിർത്തേണ്ടി വരും, അവരുടെ പരിഹാസങ്ങൾ അവർ അവസാനിപ്പിക്കേണ്ടി തന്നെ വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുകയാണ്. അത് ആ വിധത്തിൽ സംഭവിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ആ ഭാഗത്തെ കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. അതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് നൽകിയാൽ നമുക്ക് അടുത്ത നൂറേ മദീനകളിലും വിഷയങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദുകളിലൂടെ, അവിടുത്തെ സന്ദേശങ്ങളിലൂടെ, അവിടുന്ന് ലോകത്തിന് നൽകിയ ഉപദേശങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
നിങ്ങൾ നോക്കൂ, ഇതിൽ ഏറ്റവും വലിയൊരു സംരക്ഷണം നിബിധങ്ങൾക്ക് ലഭിക്കുന്നത് അബൂജഹലിന്റെ ഉപദ്രവത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഇസ്മത്ത് അത് രണ്ട് തരത്തിലെന്ന് ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷിതത്വം രണ്ട് വിധത്തിലാണ്. ആ വിധത്തിൽ ഒരു വിധമാണ് അവിടുത്തെ ശരീരത്തിലേക്ക് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു തആല അത് ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം ഒരാൾക്കും ഒരു ശക്തിക്കും നിബിധങ്ങളെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. അബൂജഹൽ എന്താണ് പ്രഖ്യാപിക്കുന്നത്? അവന്റെ പ്രഖ്യാപനം വരികയാണ്, യാ മഅശറ ഖുറൈഷ് ഇൻ മുഹമ്മദൻ ഖദ് അബാ ഇല്ലാ മാ തറൗന മിൻ അയ്ദി ദീനിനാ വ ശത്മി അബായിനാ വ തസ്ഫീഹി അഹ്ലാമിനാ. മുഹമ്മദ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നമ്മുടെ മതത്തെ ചീത്ത പറയുകയാണ്, നമ്മുടെ മുൻഗാമികളെ ആക്ഷേപിക്കുകയാണ്, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെയൊക്കെ വിവരമില്ലാത്തവരായി ചിത്രീകരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദിനെ ഇവിടെ അവസാനിപ്പിക്കാതെ പറ്റൂല. മുഹമ്മദ് അതേ മുഹമ്മദ് നിസ്കരിച്ചു സുജൂദ് ചെയ്യുന്ന സമയത്ത് ഒരു കല്ലും കൊണ്ട് ഞാൻ മുഹമ്മദിനെയും കാത്തിരിക്കുന്നതാണ്. മുഹമ്മദ് സുജൂദിൽ കിടക്കുമ്പോൾ ആ കല്ല് തലയിലിട്ട് മുഹമ്മദിന്റെ തലഞാരങ്ങ് പൊട്ടിച്ച് കളയുന്നതാ. അബൂജഹലിന്റെ പ്രഖ്യാപനം വരുന്നു. അബൂജഹലിനെ അവന്റെ അനുയായികൾ അബുൽ ഹക്കമെന്നാണ് വിളിച്ചത്, ചില്ലറക്കാരനല്ല, അവരുടെ കൂട്ടത്തിലെ വലിയ നേതാവ് തന്നെയാണ്. പക്ഷേ അബൂജഹലിന്റെ ആഗ്രഹം നടന്നോ അല്ലാഹു തടഞ്ഞോ? എന്താണ് സംഭവിക്കുന്നത്? അതേ അബൂജഹൽ തലപൊട്ടിക്കുന്നത് കാണാൻ വേണ്ടി കുറിശികളായ ആളുകൾ കത്തിരിക്കുകയാണ്, നോക്കി നിൽക്കുകയാണ്. അബൂജഹൽ വരുന്നു, കല്ല് കൈയുണ്ട്. നബിതങ്ങൾ അതാ സുജൂദിൽ വീഴുകയാണ്, സുജൂദിൽ പോവുകയാണ്. ആ സുജൂദിലുള്ള നേരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കല്ലും എടുത്തു പോകുന്ന അബൂജഹൽ അതാ നബിതങ്ങളുടെ അരികെത്തുമ്പോഴേക്ക് അടുത്തേക്ക് വരുമ്പോഴേക്ക് അവൻ പിന്നോട്ട് പിന്നോട്ട് വരുന്നു. അബൂജഹൽ മേക്കോട്ട് വരുന്നതാണ് കാണാൻ കഴിയുന്നത്. അബൂജഹൽ പിന്നോട്ടടിക്കുകയാണ്. എന്നിട്ട് കുറെ നേരം ആ കല്ല് പിടിച്ചെന്ന് അബൂജഹൽ കൈ കഴിഞ്ഞിട്ട് കല്ല് നിലത്തിട്ടാണ്. ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നു. ആളുകളൊക്കെ ചോദിക്കുന്നു, എന്താണ് പറ്റിയത് നിങ്ങൾക്ക്? നിങ്ങളല്ലേ മുഹമ്മദിനെ ഇപ്പോഴങ്ങ് തീർന്നു തരുമെന്ന് പറഞ്ഞത്? ആ സമയത്ത് പറയുന്നത് അബൂജഹലിന്റെ പ്രഖ്യാപനം. അബൂജഹൽ പറയുന്നത് അതെ ഇന്ന ബൈനീ വ ബൈനഹു ഖന്ദഖം മിന്നാർ, എന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ ഒരു വലിയ കിടങ്ങ്, തീയുടെ കിടങ്ങ്. ആ കിടങ്ങ് ഞാൻ കണ്ടു. ആ കിടങ്ങ് ഞാൻ കണ്ടതിന്റെ പേരിൽ മാത്രമല്ല വഹൗല വഹൗലൻ വജ്രിഹ, വെപ്രാളങ്ങൾ ഞാൻ കാണുകയാണ്, ചിറകുകൾ ഞാൻ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാൽ പറയുന്നു, ലൗദന ലഖതഫതുൽ മലായികതു ഉദ്വൻ ഉദ്വാ, അബൂജഹലെങ്ങാനും എന്നിലേക്ക് അടുത്തുപോയാൽ അവന്റെ ഓരോ അവയവങ്ങൾ ഓരോ അവയവങ്ങളായി അത് റാഞ്ചിയെടുക്കപ്പെടുന്ന, അത് പറ്റിയെടുക്കപ്പെടുന്ന, അത് പറിച്ചെടുക്കപ്പെടുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുമായിരുന്നു. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിങ്ങൾക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വമാണ്. അല്ലാഹു തആല ഏറ്റെടുത്ത ആളുകൾ ആ ആളുകൾക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വമാണ്. ഞാൻ ഈ ഭാഗം വളരെ ചുരുക്കി മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുത്തു വെക്കുകയാണ്. വിശദീകരിച്ചാൽ നമ്മുടെ ഇന്നത്തെ സമയം ഇന്നത്തെ വിഷയത്തിന്റെ